ഈ അമ്മാര് സൈസുള്ള വരാലാണ്. എന്താ സൈസ്? ചാട്ട് നോക്കട്ടാ, പിടിച്ചാ നിക്കൂല. ഈ 3 മാസം എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യണ്? ലൈഫിയുടെ എന്തെങ്കിലും പൊരിക്ക്, നമ്മളെ നാടൻ മത്സ്യങ്ങളെ കൊടുത്തിട്ടൊക്കെ പാടത്തുനിന്ന് കിട്ടുന്ന പൊരിക്ക് പോലുള്ള ഇതല്ല. ഈ ഇപ്പൊ ഇതിന്റെ പെല്ലറ്റ് ഇട്ട് ട്രെയിൻ ചെയ്യല് റിസ്കാവൂലേ. കോട്ടക്കലുള്ള നമ്മുടെ സുഹൃത്ത് രാഹുൽ ബ്രോയുടെ വീടിന് മുകളിൽ ഓപ്പൺ ടെറസിലുള്ള ഒരു ടാങ്കിന്റെ അടുത്താണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. ഇനിയിപ്പോ നമുക്ക് കയ്യിൽ ഇവിടെ കാണാൻ പറ്റും ചിക്കനാണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് ചിക്കന് ഫീഡ് ചെയ്യാൻ പോവാണ്. ചിക്കന് തീറ്റിട്ട് കൊടുക്കുന്ന സമയത്ത് തന്നെ ചാടി കയറിയിട്ട് വന്നിട്ട് തീറ്റ എടുക്കുന്ന രണ്ടാൾക്കാർ കണ്ടില്ല മേലെ, ഒരു ബ്ലാക്ക് കളറില്. അതിന്റെ പേരാണ് നമ്മൾ പുലിവാഹ എന്ന് പറഞ്ഞിട്ടാ. നമ്മൾ വരാലിന്റെ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമ്മുടെ സുഹൃത്ത് രാവിലിന്റെ അടുത്ത് ഈ പുലിവാഹ ഉണ്ട്. അതുപോലെ തന്നെ ചൂണ്ടിടാൻ പോയപ്പോൾ കിട്ടിയൊരു വലിയൊരു വരാലുണ്ട് കേട്ടോ. അപ്പോൾ ആ വരാലിനൊക്കെ നമുക്ക് കാണാനുണ്ട്. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റെഡ് തിലാപ്പിയുടെ കുറച്ച് വിശേഷങ്ങൾ കണ്ടില്ലേ. ഈ ഒരു ടാങ്കിനകത്ത് റെഡ് തിലാപ്പിയും കിടക്കുന്നുണ്ട്. ഈ റെഡ് തിലാപ്പിയ സൈസ് ഉണ്ടായതുകൊണ്ടാട്ട് അതിനടുത്ത് കിടക്കുന്നത്. ഈ പുലിവാഹിൻ്റെ അടുത്ത് ചെറിയ സൈസുള്ള തിലാപ്പിയൊക്കെയാണ് കിടക്കുന്നുണ്ടെങ്കിൽ അവന്മാർ അടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ ചിക്കൻ ഇട്ട് കൊടുക്കുന്ന സമയത്ത് കണ്ടില്ല, പെട്ടെന്ന് തന്നെ വന്നിട്ട് ഫാസ്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഇനി ഇത് ഹാൻഡ് ഫീഡ് കാര്യങ്ങളും ചെയ്യട്ടോ, അത് നമുക്കൊന്ന് നോക്കാം. ഇല്ല, കയ്യിൽ വന്നിട്ട് തീറ്റ എടുക്കുന്നുണ്ട്. ഇത് വലിട്ട് കൊടുത്തിട്ടാണ് ഈ ടാങ്ക് പ്രൊട്ടക്ട് ചെയ്തിട്ടുള്ളത്. ഇല്ലാണ്ട് ഉമ്മമാര് ചാടി പുറത്തേക്ക് പോകും. കയ്യിൽ നിന്ന് വന്നിട്ടാണ് ചിക്കൻ എടുത്തുകൊണ്ട് പോകുന്നത്. വെള്ളത്തിൽ നിന്ന് കരയിലുള്ള തീറ്റ എടുക്കാനും വേണ്ടിയിട്ടുള്ള കുതിക്കാനുള്ള കണ്ടില്ലേ ആ ഒരു മുന്നേറ്റത്തിലാണ്. മുകളിൽ വല ഉണ്ടായതുകൊണ്ട് കിട്ടണില്ല കേട്ടോ. വല ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ഈസി ആയിട്ട് എടുത്തിരുന്നത്. നല്ല ഒരു ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ഇനി എന്ത് ചെയ്യാം? അവിടെ വെച്ചിരുന്നതാ, ഇനി എടുത്ത് നമ്മൾ വലൻ്റെ അവിടെ നിന്ന് കുറച്ചെടുത്ത് തള്ളി നീക്കി കൊടുത്ത്. രാഹുൽ ബ്രോ, ഇതിപ്പോൾ എവിടുന്നാണ് ഒപ്പിച്ചത്? നമ്മുടെ നാട്ടിലൊന്നും പാടത്തൊന്നും നമുക്ക് കാണാത്തൊരു സാധനമാണ് ഈ ഒരു സാധനം. നമ്മുടെ നാട്ടിൽ നമ്മുടെ നാടൻ കണ്ണനും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത് എവിടെ നിന്ന് ഒപ്പിച്ച്? ഇതിപ്പോ ആലപ്പുഴ നമ്മുടെ ഫ്രണ്ട് ഉണ്ട്. ആ, അപ്പൊ അവര് വഴി കിട്ടിയോ? അവര് ത്രൂ കിട്ടിയതാണ്. ത്രൂ കിട്ടിയ കൊണ്ടുവന്നിട്ട് കുറച്ചായാ? ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഒരു 6 മാസമൊക്കെ ആയി തുടങ്ങി. 6 മാസമൊക്കെ ആയി തുടങ്ങി. ഇപ്പൊ അതിന്റെ കളർ കൊണ്ടുവന്നപ്പോ ഒരു ഓറഞ്ച് കളർ ആയിരുന്നു. ഓറഞ്ച് ചെറിയ സൈസ് ആയിരുന്നു. ചെറിയ സൈസ് ആയിരുന്നു. ഇപ്പൊ ഏകദേശം ഒരു ബ്ലാക്ക് ഷെയ്ഡും പ്രിന്റ് ഒക്കെ കാണാൻ തുടങ്ങി. ഇതിന് കളർ വ്യത്യാസം, സാധാരണ ഒരു കളർ വ്യത്യാസം ഉള്ള ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്. ബ്ലൂ ഷെയ്ഡ് കേറി വരികയാണ്. നമുക്ക് ആ ഷെയ്ഡ് കാര്യങ്ങൾ കാണാം. ഇപ്പൊ ഈ 6 മാസമായിട്ട് ഈ ഒരു ടാങ്കിനകത്ത് തന്നെയാണ് വളർത്തുന്നത്? അതെ അതെ അതെ, ഇതിനകത്ത് തന്നെ വളർത്തുന്നല്ലേ. നമുക്കൊന്ന് നോക്കിയാലോ? ആ, നോക്കാം. അങ്ങനെ ഒരെണ്ണത്തിന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. ഇതിനിപ്പോ എങ്ങനെയാണ് ഇതിന്റെ കളർ പാറ്റേൺ ഇവിടെ ഉണ്ടാവുക? എടുക്കാൻ പറ്റുമോ? ചാടുവോ? നോക്കാം. ഇതാണ് ഈ പുലിവാഹ എന്ന് പറഞ്ഞ സാധനം. അതെ അതെ, ഇതിന് കളർ കയറി വരാണ്ട് ഓരോ സ്റ്റേജിലും. ഓരോ സ്റ്റേജിലും കളർ കയറി വരില്ല. ഇപ്പൊ അത്യാവശ്യം നല്ല, നമ്മളെ ഇവിടുത്തെ നമ്മുടെ നാട്ടിൽ കാണുന്ന നാടൻ വരാലൊക്കെ ഒരു പോക്കൂലേ. ഏകദേശം 7-8+ വലുപ്പം വെക്കുന്നുണ്ട്. കെജി ആണോ? കെജി കെ ജി കെ ജി 6 ഇഞ്ച് വരും അല്ലേ. നല്ല നീളം ഉണ്ടല്ലോ ഇപ്പൊ തന്നെ ഈ ഒരു പ്രായത്തിൽ തന്നെ. നല്ല നീളം ഉണ്ടല്ലോ, നല്ല പ്രിന്റ് പാറ്റേൺ, ആ ഒരു ലൈൻ ഇങ്ങനെ പോയിട്ടുണ്ടല്ലേ. നമ്മുടെ നാട്ടിലെ തോട്ടിലൊന്നും ഇത് കണ്ടുപിടിയിട്ടില്ല. ഇത് എറണാകുളം ഏരിയയിൽ ചില ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആയി വരുന്നുണ്ട്. ഷോപ്പുകളിൽ കുഞ്ഞുങ്ങളും ഉണ്ട് തോന്നുന്നുണ്ട്. കാണാൻ അത്യാവശ്യം നല്ല നല്ല വൃത്തിയുണ്ട് കേട്ടോ. ചെളിയില്ലാത്തോണ്ട്, ടാങ്കില് ചെളിയില്ലാത്തോണ്ടോ അറിയില്ല, നല്ല വൃത്തിയുണ്ട് കാണാൻ. പുലിവാഹ അല്ലേ, ഇതിനും കളറ് മാറും. ഇനിയും കളറ് മാറണ്ടല്ലേ. നമ്മള് നാടൻ വരാല് പോലെ അല്ലല്ലോ, അതിന്റെ ഫേസ് ആ കുറച്ച് കൂർത്തിട്ട്, ആ ഫേസ് കുറച്ച് കൂർത്തിട്ട് വരുന്നുണ്ടല്ല. നമ്മള് നാടൻ വരാല് ഇതേമാതിരി അല്ല, കുറച്ച് വീതി ഉണ്ടാവും. അത് കുറച്ച് നീണ്ടിട്ടാ വരുന്നല്ലേ. വാഹ വരാല് ഒരു പക്ഷെ ചിലപ്പം ഒരു 1-2 കൊല്ലമൊക്കെ കഴിയുമ്പോ ചിലപ്പോ നമ്മുടെ നാട്ടിൽ തോട്ടിലൊക്കെ സാധനം ആയിക്കൂടാ ഇല്ലട്ടാ, പറയാൻ പറ്റില്ല. ഇപ്പൊ ഇവിടൊക്കെ നമ്മുടെ നാട്ടിൽ ഇതുപോലെ നിങ്ങളുടെ അടുത്തൊക്കെ സാധനം ഉണ്ടല്ലോ. അതെ, ഇതുപോലെ ഇനിയിപ്പോ ഇതൊക്കെ ഇവിടുന്ന് മഴക്കാലം ആയി കഴിഞ്ഞ് ചിലപ്പോ ചാടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ നമ്മുടെ തോട്ടിക്ക് തന്നെയല്ലേ വരുന്നത്. രണ്ടെണ്ണം അവിടെ ഉള്ളല്ലേ. പേരായിട്ടാണോ നിങ്ങൾ എടുത്തിട്ടുള്ളത്? പേരായിട്ട് നല്ല 2 പീസ് കിട്ടിയതാണ്. 2 പീസ് കിട്ടിയപ്പോ എടുത്താലേ. ഇതിൽ നമ്മൾ അനാബസ് മെയിലും ഫീമെയിലും നോക്കിയ പോലെ അത്ര എളുപ്പത്തിൽ അങ്ങോട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് കുറച്ചുകൂടി ബ്ലൂ ഷെയ്ഡ് ഉണ്ട്. ബ്ലൂ ഷെയ്ഡ് കുറച്ചും കൂടി ഉണ്ടല്ലോ ഇതിന്. ആള് കുറച്ചും കൂടി നല്ല ചാട്ടക്കാരനെന്നുണ്ട്.
ആ ഇവിടുന്ന് ടോപ്പ് നോക്കുമ്പോഴാണ് അതിന്റെ ആ ചുണ്ട് കൂർപ്പ് ശരിക്കും നമുക്ക് മനസ്സിലാവണം, ആ ഹെഡിന്റെ അവിടെ ഉള്ള ആ വ്യത്യാസം, ആ ബോഡിയിലുള്ള ലൈൻ വ്യത്യാസം അല്ലേ, ലൈനിലെ ആ കളർ വ്യത്യാസം ഉണ്ടല്ലേ. ചെറിയ രീതിയിൽ മേലൊരു ബ്ലൂ ഷെയ്ഡ്, ബ്ലൂ ഷെയ്ഡ് ചെറുതായിട്ട് ഇങ്ങനെ കയറി വരും അല്ലേ. ചിലപ്പോ ഇനി ഇതിന്റെ പ്രായം കൂടുന്നതിനനുസരിച്ച് അല്ലാതെ പുലിവാഹ എന്ന് പറഞ്ഞ പറയുമ്പോ അതിന്റെ പുറത്ത് ഇങ്ങനെ പുലിന്റെ അങ്ങനത്തെ അങ്ങനെ ചിലപ്പോ അതിന്റെ സൈസ് കൊണ്ടും അതിന്റെ കളറുകൊണ്ടും നീലവാഹ എന്നൊക്കെ പറയും, നീലവാഹ എന്ന് പറയാം. അല്ലെങ്കിൽ ഇത് നമ്മുടെ നാടൻ വരാലിന്റെ അതൊക്കെ സ്വഭാവം തന്നെയല്ലേ. പക്ഷേ നമ്മളോട് കുറച്ചുകൂടി അറ്റാച്ചഡാ, കുറച്ചുകൂടി അറ്റാച്ചഡ് ആയി നിൽക്കുന്നത് അല്ലേ. നമുക്ക് ഇണക്കി വളർത്താൻ പറ്റും. ആ ഇപ്പൊ നമ്മളെ തീറ്റ നമ്മുടെ നാടൻ വരാലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചിലരൊന്നും വരില്ല. ചിലർക്ക് നമ്മൾ അടുത്തേക്ക് ചെല്ലുമ്പോ തന്നെ അവർ മറഞ്ഞു നിൽക്കും. ഹൈഡിങ് സ്പേസ് നല്ല ഇഷ്ടപ്പെടുന്നവരാ. കുട്ടികളെ നമ്മളെ കുട്ടികളെ ഒന്ന് കൈ വയ്ക്കുമ്പോ ശ്രദ്ധിക്കണം, ഇവര് ഫുഡാന്നുള്ള രീതിയിൽ കയ്യിൽ കയറി കടിക്കും, കയ്യിൽ കയറി കടിക്കും അല്ലേ, കടിക്കും. കടിച്ചാൽ പല്ലല്ല ഷാർപ്പാ, അങ്ങനെ പെട്ടെന്ന് മുറിയാവുണ്ട്. ഫ്രണ്ട്സ് വീട്ടിലൊക്കെ ഇത്തരത്തിലുള്ള മീനൊക്കെ വളർത്തുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. കുട്ടികളൊക്കെ കൈ പോയിട്ട് ടാങ്കിൽ പോയിട്ട് കൈ കിട്ടുന്ന സമയത്ത് ശ്രദ്ധിക്കണം, ഇല്ലാണ്ട് ചിലപ്പോൾ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഫ്രിഡ്ജ് ബോക്സാ, ചെറിയ ടാങ്കാണ്. അപ്പൊ ഇതിനകത്ത് പുലിവാഹ ഇല്ലാത്ത തന്നെ പിന്നെ കുറച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസുള്ള കടത്തിലാത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ മീനിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമ്മളെപ്പോഴും എയറേഷൻ കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. ഇത് മറ്റേ പുലിവാഹ പെല്ലറ്റ് ഫുഡ് എടുക്കില്ല, പെല്ലറ്റ് എടുക്കുന്നില്ല പുലിവാഹ. അപ്പൊ ഇത് എക്സ്പെൻസീവ് അല്ലേ, എക്സ്പെൻസീവ് ആണ്. അപ്പൊ ചിക്കൻ ഇങ്ങനെ കൊടുത്തിട്ട് കമ്പത്തിന് വളർത്തുന്നല്ലേ, ബിസിനസ് അല്ല, ബിസിനസ് അല്ല കമ്പത്തിന്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ലല്ലോ. അത് അങ്ങനെ കണ്ടു പോവാണല്ലേ. പുലിവാഹ ആള് കൊല്ലാട്ട, പെല്ലറ്റ് എടുക്കുന്നില്ല, ചിക്കനൊക്കെയാണ് ഇവിടെ കഴിക്കണത്. ഈ കാണുന്ന ഡ്രമ്മിനകത്ത് വരാല് കിടക്കുന്നുണ്ട്, അതും നല്ല ബഡാ സൈസുള്ള വരാലട്ടാ. നമുക്ക് ഇതിന്റെ സൈസൊക്കെ നോക്കണം. അതിന് മുമ്പായിട്ട് ഇതിനകത്ത് നമുക്ക് ഫീഡ് ചെയ്ത് കൊടുത്ത് നോക്കാം. നമ്മുടെ അനാബസ് ഉണ്ടല്ലോ, അനാബസിൽ ഒന്ന് ഇട്ട് കൊടുത്ത് നോക്കാം. വരാല് പിടിച്ചിട്ടാ, അമ്മാര് സൈസുള്ള വരാലാണ്, നല്ല മുട്ട സൈസ് ഉണ്ടിട്ട് വരാല്. നമ്മള് നേരത്തെ വന്നപ്പോ ഒരു അരുവിൽ ഇങ്ങനെ കിടക്കുന്ന കണ്ടത്, ഇപ്പോഴാണ് ആളിത് പുറത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടാ. നല്ല ബഡാ സൈസ് ഉണ്ട്. ഇങ്ങനെ നമുക്ക് അതിനെ പിടിച്ചിട്ട് സൈസ് ഒന്ന് നോക്കണം. ഇടുവാ, അത് വരുന്നു തല കാണുന്നുണ്ട്. ഇങ്ങനെയല്ലേ നമുക്ക് എന്ത് ചെയ്യാം, ആളൊന്ന് പിടിച്ചിട്ട് നോക്കാം സൈസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത്. ഇതിലുള്ള വരാലിനെ ഇപ്പൊ എവിടുന്ന് കൊണ്ടുവന്നാണ്? നമ്മൾ ചെമ്പറോട്ടത്ത് നിന്ന് കിട്ടിയതാ, ചെമ്പറോട്ടത്ത് ചൂണ്ടടാൻ പോയപ്പോ കിട്ടിയതാ. ആ ചെമ്പറോട്ടം ബ്രിഡ്ജിന്റെ അവിടുന്ന്, ബ്രിഡ്ജിന്റെ അവിടുന്ന് കുറച്ച് ഉള്ളിലേക്ക് പോകണം. കർമാറോട, കർമാറോടല്ല, പുഴ ആ സൈഡല്ല, ഒരു കനാൽ പോലത്തെ ഒരു സൈഡ്. പുഴയെന്നല്ല, പുഴയെന്നല്ലേ, പുഴ ഇറന്നിട്ട് കടലിന്റെ ആ ഏരിയക്കുള്ള ഒരു കനാല് പോലെ, കനാല് പാടത്ത് പോലെ. ചൂണ്ടൊക്കെ എന്തെങ്കിലും ഇരട്ട എടുത്ത് ഫ്രോഗ് സ്റ്റിക്കില് റെയിലൊക്കെ അല്ലേ, സ്റ്റിക്കില് ഫ്രോഗില് കിട്ടിയതല്ലേ. ഒരു കിലോന്റെ മേലെ ഉണ്ടാവൂലേ, ഒന്നര ഒന്നര റേഞ്ച് ഉണ്ടാവൂലേ. എന്താ സൈസ്, ചാട്ട് നോക്കട്ടാ, പിടിച്ചാ നിക്കൂല. നല്ല വലിയ സൈസ് വരാലിനാട്ടാ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇതിനിപ്പോ എങ്ങനെയാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പൊ ഇതിപ്പോ ചൂണ്ടിട്ട് കൊടുത്തിട്ട് എത്ര ദിവസം ഇത് കിട്ടിയിട്ട്? ഇവിടെ കൊണ്ടുവന്നിട്ട് രണ്ടു മൂന്ന് മാസമായി, രണ്ടു മൂന്ന് മാസമായ. ഈ മൂന്ന് മാസം എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ലൈഫ് ഫീഡ് എന്തെങ്കിലും പൊരിക്ക, നമ്മള് നാടൻ മത്സ്യങ്ങളെ കൊടുത്തിട്ട്, പാടത്തു നിന്ന് കിട്ടുന്ന പൊരിക്ക് പോലുള്ളതല്ല. ഇനിയിപ്പോ ഇതിന്റെ പെല്ലറ്റ് ഇട്ടിട്ട് ട്രെയിൻ ചെയ്യല് റിസ്ക് ആവില്ല, റിസ്ക് കിട്ടില്ല, നടക്കൂല. നമ്മളെ കൈ ഉണ്ടല്ല, ഇതിന്റെ വാലിന്റെ ഒരു സീഡിൽ ഇവിടെ ഉണ്ടാ, ഇതിന്റെ വയറ്റിൽ ഫീഡ് ഉണ്ട്, നമ്മളെ നേരത്തെ ഇട്ട് കൊടുത്ത പൊരിക്കുണ്ട്, നേരത്തെ ഇട്ട് കൊടുത്ത പൊരിക്ക് ഉണ്ടല്ലേ. അതൊന്നും അതിനൊരു ഇര ആയിട്ടില്ല, അത്യാവശ്യം നല്ല സൈസ് ഉണ്ട്. കണ്ടില്ല, നമ്മളെ കൈ ഇവിടെ വെച്ചിട്ട് പോലും ചാടുവോ, ചാടിക്കൂടായില്ല, ചാടിക്കൂടായില്ല, ഒന്ന് പിടിച്ചു നോക്കട്ടാ, കുതിരിക്കൂടായില്ല, പോയി ആള് പോയി. എങ്ങനെയാണ് അത്യാവശ്യം നല്ല സൈസുള്ള വരാലിനാട്ടാ. അപ്പൊ ചൂണ്ടൊക്കെ അടിച്ചപ്പോള് ജീവനോടെ കൊടുന്ന്, ജീവനോടെ കൊണ്ടുവന്ന്, അത് സൈഡിലാ ഹുക്ക് കയറിയത്, ഹുക്ക് സൈഡിലാ കയറിയത്, ഹെഡില് കയറിയത്. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല, ഹെഡായിപ്പോ. സൈഡില് ഹുക്ക് കയറിയപ്പോ പിന്നെ സർവൈവ് വന്നപ്പോ നേരത്തെ കൊണ്ടുവന്നിട്ട്, കാരണം ഇത്ര സൈസുള്ള വരാല് നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. ആ അപൂർവമായിട്ട് കാണാം. അപ്പൊ എല്ലാവർക്കും ഒരു കൗതുകം, അതാ വളർത്തുന്നതല്ല, അതപ്പൊ റിസ്ക് എടുത്ത് വളർത്തണ്ടല്ലോ. ഈ വരാലിനെ കൊടുക്കാനുള്ള പ്ലാനിങ് ഉണ്ടാ? കൊടുക്കാനൊന്നും പ്ലാനില്ല, കൊറേ ആൾക്കാർ ചോദിച്ചതാ, കൊറേ ആൾക്കാർ ചോദിച്ചതാ, ചോദിച്ചിരുന്നു. അപ്പൊ കൊടുക്കണ്ട വിചാരിച്ചു, കൊടുക്കണ്ട. എങ്ങനെയല്ല, അപ്പൊ ഈ ടാങ്ക് തന്നെയാണ് ഞാൻ കീപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, വേറെ വലിയ ടാങ്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. വലിയ ഡ്രമ്മ് അതിനായിട്ട്, പുതിയ ആയിരം ലിറ്ററിന് ഡ്രമ്മ് ഒക്കെ വാങ്ങി ഈ ഒരു വരാലിന് വേണ്ടിട്ട്. സെക്കൻഡ് ഹാൻഡ് ഡ്രമ്മ് മേടിച്ചു, സെക്കൻഡ് ഹാൻഡ് ഡ്രമ്മ് വാങ്ങി. അപ്പൊ ഇനിയിപ്പോ നല്ല രീതിയിൽ കീപ്പ് ചെയ്യാന്ന് വിചാരിച്ചു, നല്ല രീതിയിൽ കീപ്പ് ചെയ്തിട്ട് ബ്രീഡ് അയക്കാൻ പറ്റിയ ഇതിന്റെ അതേ സൈസുള്ള
ഇത് കിട്ടിയിട്ടുണ്ടെങ്കില് ഫ്രീഡയിക്കണം. വേറെ ഒന്നിനും കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈസുള്ളതിനെ കിട്ടിയാൽ, ഏകദേശം ഈ ഒരു സൈസെങ്കിലും വേണല്ലോ, കെജിയെങ്കിലും സൈസുള്ളതിനെ കിട്ടിയാൽ ഫ്രീഡയിക്കണം, ഫ്രീഡയിക്കാനുള്ള ശ്രമത്തില. നമ്മളിപ്പോ കണ്ടല്ലോ വലിയ വരാലിനെ. ആ വരാലിനെ എങ്ങനെയാണ് ഇവിടെ രണ്ടു മാസം മെയിൻറ്റെയിൻ ചെയ്തതെന്ന് അറിയണ്ടേ? ഇവിടെ ഒരു ഫ്രിഡ്ജ് ബോക്സ് ഉണ്ട് കേട്ടോ, അപ്പൊ അടുത്തുനിന്നൊക്കെ ചൂണ്ടലിട്ട് കൊണ്ടുവരുന്ന മീനിനൊക്കെ കീപ്പ് ചെയ്യണ ഫ്രിഡ്ജ് ബോക്സ് അത്. നമുക്കൊന്ന് വെറുതായിട്ടൊന്ന് കോരി നോക്കാം, കിട്ടുമോന്ന് അറിയില്ല, സാധനമില്ല. നമ്മുടെ പൊരിക്കുണ്ടല്ലോ, അപ്പോൾ അടുത്തുനിന്ന് കിട്ടുന്ന പൊരിക്ക് അതുപോലെ കിട്ടുന്ന ലൈഫ് ഫീഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടാണ് കീപ്പ് ചെയ്യുക. ഇവിടെ നിന്നാണ് പിന്നെ അതിന് ഫീഡ് ചെയ്യുന്നത്. അപ്പോൾ അത്രയും പോകുന്നൊരു വലിയ വരാലിനെ കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് മെനക്കെടനുണ്ട്. അപ്പോൾ ഓരോരുത്തരൊരു കമ്പം കാര്യങ്ങളൊക്കെയല്ല, പൂതിയല്ല, വലിയ വലിയ മീനിനെ വളർത്താനുള്ളതൊക്കെ. ചിലർ അരാപ്പയും വളർത്തും, ചിലർ അലിഗേറ്ററുകാർ വളർത്തും, ചിലർക്കത് ഇതുപോലുള്ള വരാലിനോടായിരിക്കും താല്പര്യം, ചിലർക്ക് കോയിക്കാർപ്പിനോടായിരിക്കും, പിന്നെ ഒരുപാട് പേർക്ക് എന്ത് ചെയ്യും, ഗപ്പിനോട് താല്പര്യമുള്ളവരുണ്ടായിരിക്കും. ഇപ്പോൾ ഓരോ വെറൈറ്റി മീനിനെ വളർത്തുമ്പോൾ അതിനനുസരിച്ചുള്ള വളർത്തുന്ന മീനിനനുസരിച്ചുള്ള തീറ്റനെ കൊടുക്കണം. ഇപ്പോൾ വരാലായതുകൊണ്ട് ലൈഫ് ഫീഡാണ് കാര്യങ്ങൾ എടുക്കുന്നത്. അപ്പോൾ അവർക്കൊക്കെ തീറ്റായിട്ട് കൊടുക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ നമ്മൾ ഇവിടെ കീപ്പ് ചെയ്യണത് കാണുന്നത് കേട്ടോ. ലൈഫ് ഫീഡ് കീപ്പ് ചെയ്യാനും വേണ്ടിയിട്ട് ഇവിടെ ഒരു ടാങ്ക് തന്നെ റെഡിയാക്കി വെച്ചിട്ടുള്ളത്.